എൻ്റെ മോക്ക് നീതി കിട്ടണം എൻ്റെ മോള ഇനിയെങ്കിലും അവൾക്കിടെ ആത്മാവ് വിഷമിക്കരുതെന്ന് എനിക്കത്രയും പറയാനുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ പട്ടിക ജാതിയിൽപ്പെട്ടവരാണ് പക്ഷേ ഞങ്ങൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ പറയും ഞങ്ങൾക്ക് മുൻഗണനയുണ്ട് മുൻഗണന എവിടെ മുൻഗണന ഞങ്ങൾക്കൊരു മുൻഗണനയില്ല ഞങ്ങൾക്കെല്ലാം കൊണ്ടും ഞങ്ങൾ അവഗണിച്ചിട്ടേക്കണു സത്യം പറഞ്ഞാൽ ആരുല്ല അച്ഛനും ഇല്ല ആരും ഇല്ലാത്ത രീതിയിലാണ് കൊണ്ടുപോണത് ഇരുപത്തെട്ടാം തിയെ വരുവുള്ള ഇവന് വേണ്ടിയാണ് ഇരുപത്തി എട്ടാം കാത്തു വെച്ചിരുന്നത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അവന്റെ പേരിൽ കേസ് കേസെടുക്കാൻ പറ്റൂല എന്തുകൊണ്ട് എടുക്കാൻ പറ്റൂല ആ ഡയറിയിൽ ഉള്ളത് മതിയല്ല അവനും അവ നമസ്കാരം ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന കേരള ഒളിമ്പിക് ഗെയിംസിൽ മത്സരിക്കാനിരുന്ന ഹോക്കി താരം ഷാംബലി എന്ന യുവതിയുടെ ആത്മഹത്യയിൽ ഇതുവരെയും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആരോപണവുമായി ഇപ്പോൾ വീട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഷ്യാബിലി മികച്ചൊരു ഹോക്കി പ്ലെയർ ആയിരുന്നു ഒരു സ്നേഹബന്ധത്തിൽപ്പെട്ട് തിരുവല്ല സ്വദേശിയായ സഞ്ജു എന്ന് വിളിക്കുന്ന ആശിഷിനെ വിവാഹം കഴിക്കുകയുണ്ടായി എന്നാൽ ഈ ബന്ധത്തിൽ പല അസ്വാരസ്യങ്ങളും ഉണ്ടായി ഇയാൾ സ്ത്രീധനം നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് കൊടിയ പീഡനം നടത്തുകയുണ്ടായി ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ ബന്ധുക്കൾ ആരോപിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് ചേരാനല്ലൂർ പോലീസ് കേസെടുത്തെങ്കിലും യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല എന്നാണ് അവരുടെ ആരോപണം എന്തായാലും ഇത് സംബന്ധിച്ച് നമ്മോട് പ്രതികരിക്കുവാനായി ഷാമിലിയുടെ അമ്മയും സഹോദരിയും ചേരുന്നു നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇതുമില്ല എല്ലാം അവർ അത് ഒന്നുമല്ലാത്ത വിധത്തിലാക്കി തീർക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അത് അറിയിച്ചില്ല അവർ പറയണത് ഇത് അവൻ സ്ഥലത്തില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് അവൻ്റെ പേര് കേസെടുക്കണെന്നാണ് ചോദിക്കുന്നത് ഇത് നീട്ടി നീട്ടി ഇത്രയും ദിവസമായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എൻ്റെ മോൾക്ക് നീതി കിട്ടണം അവൻ അത്രയും എൻ്റെ മോളെ ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഗൾഫിൽ പോയിട്ടാകെ പത്ത് മാസമായിട്ടുള്ളു ആ മൂന്ന് മാസം വരെ ഒരു കുഴപ്പമില്ല ബാക്കി എല്ലാ ദിവസങ്ങളിൽ ഫോണിലൂടെ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ മോള രണ്ട് ഫോൺ പുതിയ ഫോണാണ് എൻ്റെ മോളെ തല്ലിപ്പെട്ടിച്ച് കളഞ്ഞത് ഇവൻ്റെ ശല്യം സഹിക്കവെയ് അതുപോലത്തെ തെറിയും തോന്നിയ അസുഖം ഈ കൂട്ടുകാരെ പറഞ്ഞു വിട്ട് പ്രശ്നം ഉണ്ടാക്കലും ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവനോ ഞാൻ പറഞ്ഞു മോനെ നമുക്കന്ന് വനിതാ കമ്മീഷണർക്ക് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനത് കേട്ട് അവൻ പറഞ്ഞു നീ അല്ല ഒരു വരെണ്ണം കൊടുക്കുക വനിതാ കമ്മീഷണർക്കും കൊടുക്കാന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞ പോ വനിതാ കമ്മീഷണറും പോലീസുകാരും എന്നെ എന്തോ ഉണ്ടാക്കാനാണ് നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊടുത്തു എനിക്കത്രയും കൂട്ടുകാരും പിടിപാടുണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ മേലിൽ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എൻ്റെ മോളെ അത്ര അവൾക്ക് സഹിട്ടിട്ടാണ് അവളത് ചെയ്തതല്ലെങ്കിൽ അവൾ ഒരിക്കലും അത് എന്റെ ഒരിക്കലും ചെയ്യൂല കട അത്ര കുഞ്ഞു വിഷമിച്ചിട്ടുണ്ട് എന്റെ കൊച്ചിന്റെ നീതി കിട്ടണം എന്റെ കൊച്ചിനെ അത്രയോ തല്ലി പരിക്കേൽപ്പിച്ചും മറ്റുള്ളതിനൊക്കെ കൊണ്ടുപെടുത്തി അടിമി എനിക്കാണെങ്കിൽ വീട്ടില് ഭർത്താവില്ല എനിക്ക് എനിക്ക് മൂന്ന് പെൺകൊച്ചുങ്ങളാണ് അതിൽ തൻ്റെ ആടു സാമർഥ്യം എന്തും കഴിവുള്ളവളാണ് എന്നെ വിട്ടു പോയത് എനിക്ക് എനിക്കതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണം അത്ര എനിക്ക് നീതിമാരും നീതി വീണത്തിനോട് പറയാനുള്ളത് പോയപ്പോൾ അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ല അവർക്ക് നാളെ ഒരു പെൺകൊച്ചിനെ കിട്ടും എനിക്ക് എനിക്കെൻ്റെ മോളെനിക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണം ഞാൻ രണ്ടൊന്നും വട്ടം ചോദിക്കുമ്പോൾ അവര് പറയണത് അവൻ ഇവിടെ ഇല്ലാത്ത കാരണം നമുക്ക് തെളിവൊന്നുമില്ല അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയണത് ഞാൻ പല പ്രാവശ്യവും വിളിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത് പക്ഷേ അവനാണ് കാരണം ചേച്ചി മാറ്റുന്ന നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പക്ഷേ ഒന്നും അവൻ ഇവിടെ ഇല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത് അവൾ മരിക്കണതിന് ഒരു ഒരു മാസം മുന്നേ എഴുതി വെച്ചിട്ടുണ്ട് അതുവരെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതുപോലെ അവരൊന്നും കണക്കിലേ എടുക്കുന്നില്ല അവനിവിടെ ഇല്ലാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയണത് ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന് വെച്ചാൽ ചേച്ചി മരിക്കണേന് വെറൊരു കാരണമില്ലാണ്ട് അവള് ചെയ്യൂലെന്നുറപ്പാണ് എന്നു വെച്ചാൽ അത്രയും സഹിച്ചിട്ടുണ്ട് എപ്പോഴും ഇടിയും വഴക്കും തന്നെയാണ് പുള്ളി ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഭാര്യേനല്ലേ തല്ലോണം എനിക്ക് നീ എന്തിനാ ചോദിക്കണമെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കണത് പക്ഷെ പുള്ളി അല്ലാണ്ട് ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ ഇല്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും തന്നെ ചെയ്യുന്നില്ല പോലീസാർ ഫോണിൽ കൂടി തന്നെയായിരുന്നു ടോർച്ചർ ഇവിടെ ഇല്ലായിരുന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും വഴക്കിടിയും തന്നെയാണ് ഒരു രീതിയിലൊരു സമാധാനം കൊടുക്കാറില്ല ചേച്ചിക്ക് പക്ഷേ ഇവിടെ നിന്ന് പോയിട്ടാണെങ്കിലും ഫോണിൽ നിരന്തരം വിളിക്ക എന്തെങ്കിലും പറഞ്ഞ് തല്ലു പിടിക്കാന്നൊക്കെ തന്നെയാണ് നമ്മൾ ചോദിച്ച പറയേയില്ല അതാണ് ഒന്നത്തെ കാര്യം ആ ഡേറിയില്ല അവൾ എഴുതി വെച്ചേക്കണത് അത് മതി അവന്റെ കേസ് എടുക്കാൻ അവനാണെങ്കിൽ ഇവിടെ കെട്ടിയത് തന്നെ തൂങ്ങിച്ചാകാൻ കയറ് കെട്ടിയും കൈ മുറിച്ചും ഒക്കെയാണ് അവനെ അവളെ പാട്ടിലാക്കിയ എന്നിട്ട് അവളെ ഇങ്ങനത്തെ കൊല്ലാക്കല ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായില്ല അവന് വേണ്ടെങ്കിൽ വേണ്ട ഇവിടെ കൊണ്ടന്നാക്കിയാൽ മതി ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ കൊച്ചിനാണ് പക്ഷെ അവൻ പഠിച്ച കള്ളനാണ് അവൻ എന്ത് ചെയ്യാനും വാക്കുകൊണ്ട് ആൾക്കാരെ പറഞ്ഞതാക്കാനും അവന് നല്ല കഴിവാണ് അവൻ എല്ലാവരുടെ മുമ്പിൽ ഈ കുടുംബത്ത് കാണിച്ച് കൂട്ടിയത് കണ്ടിട്ടുണ്ട് അവനെ പുറത്തു നിന്ന് ഒരാൾ നോക്കി അവൻ അങ്ങനെ ഒരു പയ്യനാണെന്ന് പറയുന്നില്ല പക്ഷെ അവൻ ഇവിടെ കാണിച്ച് കൂട്ടിയേക്കണ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല ആ പിള്ളേർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച വീടാണ് എന്നിട്ട് അവിടെ അടിച്ചു കൂടിയിട്ട് ടൈലൊക്കെ ഹെൽമെറ്റൊക്കെ അടിച്ചു പൊടിച്ച് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച് പല പ്രശ്നങ്ങളും അവനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ ഇല്ല എന്നുള്ള പ്രശ്നത്തിലാണ് ഇപ്പൊ കേസ് ഒതുക്കി കൊണ്ട് പോണത് ഇത്രയും ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞു എന്നിട്ട് പോലും ഒരു അവര് ആക്ഷൻ എടുക്കുന്നില്ല എന്താണ് പോലീസ് ഇങ്ങനെ കാണിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും പിടിപാടുണ്ടെന്ന രീതിയിലാണ് എനിക്കിപ്പോ തോന്നുന്നത് എന്ന് വെച്ചാൽ എന്ത് സംസാരിച്ചാലും ചേച്ചിയുടെ ഭാഗത്തുള്ള രീതിയിലാണ് ഇവർ ഈ കുറ്റം കൊണ്ടുവന്നു നിർത്തുന്നത് അപ്പൊ പിടിപാടുണ്ടോ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല നമുക്ക് സത്യം പറഞ്ഞാൽ ആരുമില്ല അച്ഛനും ഇല്ല ആരും കാരണം ട്ടിമറിക്കുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് നമുക്കിപ്പോ ആരോടും പറയാൻ ആരുമില്ല പോയപ്പോൾ ഞങ്ങൾക്ക് പോയി എനിക്ക് ഇല്ല ഇപ്പം അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ചേച്ചിനെ കെട്ടിച്ചു വിട്ടങ്ങനെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇരുന്ന് കറിയാന്ന് തന്നെ വേറെ പ്രയോജനമൊന്നുമില്ല അത്രേ ഞാൻ പറഞ്ഞാണ് വേണ്ടെങ്കിൽ ഇങ്ങക്ക് തന്നേക്കുന്നത് പക്ഷെ ഒരു രീതിയില് സമ്മതിക്കില്ല ജീവിക്കാൻ പുള്ളി ആമയ മരിച്ചാലും കുഴപ്പമില്ല ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് പുള്ളീടെ നിടമ്പോളം ഇപ്പം ഇവിടെ ഇല്ലാത്ത കാരണം ഇപ്പം അവൻ നല്ല രീതിയിൽ ജീവിച്ചിരിക്കണേന്ന് തെളിവ് കൊടുത്തിട്ട് പോലും പോലീസുകാരതനുസരിച്ച് എടുക്കുന്നില്ല അവൻ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ കാലക്കേ വരും അന്ന് ഞാൻ കണ്ടോളാം നിങ്ങളെ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ വരെ എന്നെ വെല്ലുവിളിക്കുകയും എന്നോട് കെട്ടി തൂങ്ങിച്ചത്തുകൂടെ നിങ്ങൾ എന്തിനു ജീവിച്ചിരിക്കണേന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൂട്ടുകാരും അന്ന് എന്നെ തോന്നിയാസവും ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാനെല്ലാം സഹിച്ച എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം സഹിച്ചത് അവക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഓർത്താണ് പക്ഷേ ഇന്ന് ഇനി ആരും ഓർത്ത സമാനപ്പെടുത്തണം ഞങ്ങൾക്കൊരു അന്തി കൂട്ടം എല്ലാം കൊണ്ടും നല്ലൊരിതായിരുന്നു എൻ്റെ മോള് എൻ്റെ മോളെ ഇല്ലാണ്ടാക്കിയതാണ് അവൻ അവന് വേറെ കെട്ടണേ കിട്ടട്ടെ അവൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് പോണേ അന്നേ ഞാൻ പറഞ്ഞു നിനക്ക് നിൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് പോയിക്കും ഞങ്ങളിവിടെ ഒന്നും തരാനും ഉള്ള കഴിവില്ല എന്നിട്ട് ഞാൻ കെട്ടണമെങ്കിൽ അവൻ ആമീന്നാ വിളിക്കണം ആക്ഷിഷന്നാണ് അവൻ്റെ പേര് ആമീന്നാ വിളിക്കണവള എന്നാൽ അവളെ തന്നെ ഞാൻ കെട്ടുകയുള്ളു എന്ന് പറഞ്ഞു അവൾ കളിക്കാൻ പോയ അടുത്തന്ന് വിളിച്ചോണ്ട് പോയതാണ് അവൾ ഹോക്കി പ്ലെയർ ആണ് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി അപ്പം ഗൾഫിൽ പോകാനാണെങ്കിൽ ഒരു അവരുടെ ഹോക്കിയിലെ സാറിനോട് ഒരു ലക്ഷം രൂപ മേടിച്ച് കൊടുത്ത് അതിന് എന്ത് വരെയും പത്ത് പൈസ തിരിച്ചു അവൻ കൊടുത്തിട്ടില്ല പിന്നെ അതുകൂടാണ്ട് തന്നെ അവൻ എല്ലാ മാസവും ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെയാണ് അവൾക്ക് അഴച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ പൈസ നമുക്ക് വേണ്ട മോനെ ഏ അവന് ഇത്രക്ക് ദാരിദ്ര്യത്തിലാണെങ്കിൽ നമുക്ക് വേണ്ട പൈസ ഇടണ്ടെന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അത് നിർത്തലാക്കി അവൾ വേണ്ടെന്ന് പറഞ്ഞു ഇപ്പം അവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഇല്ല ഗിരിനേറിപ്പോയ ഒരു പ്രശ്നം ഉണ്ടാക്കി തല്ലെന്താ വഴക്ക് ഉണ്ടായി എന്നൊന്നും എനിക്കറിയാൻ പാടില്ല അന്നേരം എൻ്റെ മോള് വീട്ടിലേക്കണംന്ന് ഉറങ്ങണേ ആ പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയോട് അടുത്ത സമയത്ത് അവൻ നീ ഇങ്ങോട് പോകാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി ചെന്നില്ലെങ്കിൽ അവളെ ചോര കാണുന്നവരെ അവൻ തല്ലു വിളിച്ച് വരുത്തി അവിടെ എന്തോ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കി ആസ്പത്രിയിലാണെന്ന് പറഞ്ഞ് ഇതുങ്ങാ രണ്ടെണ്ണം കോരിച്ചൊരി അഡ്മിറ്റ് അഡ്മിറ്റായേക്കണേന്ന് പറഞ്ഞാൽ ആ കോരിച്ചൊരിയണ മഴയത്ത് ഇതുങ്ങാ ഹോസ്റ്റർ മുഴുക്കെ ഇവളും യുവക്കെ ഭർത്താവുകളും കൂടി പോയി നോക്കി അവിടെയൊക്കെ നടന്നിട്ട് അവൻ അവിടെ എങ്ങും കണ്ടില്ല അവൻ ഏത് ആസ്പത്രിയിലാണ് പോയത് പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല അങ്ങനെ അവർ തിരിച്ചാക്കും മഴയത്ത് അതിങ്ങിവിടെ വന്ന് ഇവിടെ വന്നിട്ട് അവൻ പറഞ്ഞ് പിറ്റേ ദിവസം ഇതെല്ലാം കഴിഞ്ഞ് അവർ കേസ് കൊടുത്ത് ഇവന് കള്ളപ്പിറ്റീഷൻ ഉണ്ടാക്കലാണ് അതിന് പറ്റിയ കുറേ വക്കീലമാരുണ്ട് ഇവന് കള്ളപ്പിറ്റീഷൻ ഉണ്ടാക്കി ഇവകൾ സൈൻ ചെയ്ത് കൊടുത്തിരിച്ചും അത് ഒത്തുതീർപ്പിൽ അപ്പം മറ്റേ ആൾക്കാരും വരുമ്പം അവരോട് ഒരു തുക ഇവൻ ആവശ്യപ്പെടും അങ്ങനെ മരിക്കണേനു ഒരു മാസം മുമ്പ് ഒരു അഞ്ച് ലക്ഷം രൂപ അവരോട് മേടിച്ചെന്ന് അവളറിഞ്ഞ് ആരോ ഇവൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ മേടിച്ചമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ അതൊക്കെ ശരിയല്ല ഒരാളെ പറ്റിച്ചും തട്ടിച്ചും മേടിക്കണത് ദീർഘകാലം നിൽക്കില്ല അമ്മേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ഇതൊന്നും ചെയ്തേക്കണ സഞ്ജു ആണ് ഇതെല്ലാം ചെയ്തേക്കണേന്ന് പറഞ്ഞ് ആ പൈസ മേടിച്ച് ഇവന്മാർക്ക് ഇവൻ്റെ കൂടെ മൂന്നാല് വക്കീലന്മാരുണ്ട് എല്ലാം ാരും കൂടി പങ്കിട്ടെടുത്ത് അങ്ങനെ ചെയ്തത് നമ്മക്ക് ആ കാശൊന്നും വേണ്ട പക്ഷെ എൻ്റെ മോളം മുമ്പെന്തേലും നിർത്തി പലയിടത്തും പിന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇവനെ കൊണ്ട് ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇവനാ എനിക്കെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ലൊരു മകനാണ് നമ്മുടെ കുടുംബത്തെ സഹകരിച്ച് പോകണം വരുവാനാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഏതു നേരവും തല്ലും ഇടിയും വഴക്കും അവളെ വെച്ച ചോറ് തീറ്റിക്കൂല അവളെ എടുത്തിട്ട് അടിക്ക് അടിച്ചു കഴിഞ്ഞാൽ ചോര കാണാൻ നിർത്തൂല്ല അങ്ങനെ എനിക്ക് ഒരു കുഞ്ഞുണ്ടായി മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടായി ഇവൻ സർജിക്കൽ ടെക്നീഷ്യനാണ് ഒ ടി ടെക്നീഷ്യൻ പഠിച്ചവനാണ് അവന് അറിയാൻ പാടില്ല ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം അറിയാൻ പാടില്ല ഇങ്ങനെ ഇരിക്കണ ഒരു പെണ്ണിനെ പേടിപ്പിക്കാൻ പാടില്ലെന്നറിയാൻ പാല്ലേ ഹോളിയുമെല്ലാം ഉണ്ടെങ്കിൽ ഹോളിമ്പെല്ലാം അമർത്താണ്ട് ജനലിൻ്റെ അവിടെ വന്ന് വിരി മാറ്റി വച്ചും ടോർച്ച് ഇങ്ങനെ തളിച്ച് ഉറങ്ങിക്കിടക്കണം ഇങ്ങനെ ടോർച്ച് കളിച്ചപ്പോൾ എന്നിട്ട് അവൻ്റെ കയ്യിരുന്ന് താക്കോലെടുത്ത് അവ കൂടെ മേത്തോട്ട് ഇറങ്ങി ഉറങ്ങിക്കിടന്ന് അവൾ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പം കണ്ടത് ടോർച്ചു കളിച്ച അവൾ വൈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവനുണ്ടാക്കിയിട്ടുണ്ട് ഇവൻ നിരവധി പ്രശ്നങ്ങളൊന്നുമില്ല ഈ കുടുംബത്തിൽ ഉണ്ടാക്കിയേക്കണത് അച്ഛനെന്ന ഞാൻ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്നും നടക്കില്ല അതുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടെ ക്യാമ്പിൽ കിടന്നിട്ടാണെങ്കിൽ അവല്ല ഒന്നിനും സഹകരിച്ചില്ല ഒരു സാധനത്തിന് സഹകരിച്ചില്ല അവൻ ലാസ്റ്റായപ്പം ഈ പെൺകൊച്ചിന വെള്ളക്കൊപ്പിക്കൊക്കെ അടിച്ച് പ്രശ്നമുണ്ടാക്കി ക്യാമ്പിൻ്റെ താക്കോൽ പൂട്ടി അവൻ പോക്കറ്റിലിട്ട് മാറി നിന്ന് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാണ്ടിരിക്കാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവനെക്കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെന്നിട്ട് ക്ഷമിച്ചും സഹിച്ചും പോന്നത് ഞങ്ങളുടെ മോളെ ഓർത്തിട്ടാണ് അവൾ ഓർത്തിട്ട് അവൾ നല്ലൊരു പെൺ അവൾ അങ്ങനെ ജീവിച്ച കൊച്ചല്ല അവൾക്ക് എന്തെങ്കിലും ഒരു തെറ്റി ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ കാരണം വന്നേക്കണത് അല്ലാതെ എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ഒരുത്തി അല്ല ആരോട് അന്വേഷിച്ചാലും അറിയാം അവൾ ഒരു തെറ്റ് ചെയ്യൂല അവൾ നല്ല രീതിയിൽ വളർന്ന കൊച്ചാണ് അവൾക്ക് ഇതിയെങ്കിലും മരിച്ചു ഇത്രയും ദിവസമായി എൻ്റെ മോൾക്കൊരു നടപടിയും നല്ല രീതിയിലുണ്ടായിട്ടില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്തില്ല കമ്മീഷണർ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ മേളിലേക്ക് കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെ കൊടുത്തിട്ട് ഇത്രയും തീരുമാനം ആയിട്ടില്ല മേളിൽ തന്നെ കൊടുക്കണോന്നുള്ള രീതിയിലാണ് എന്റെ മോക്ക് നീതി കിട്ടണം എന്റെ മോള ഇനി എങ്കിലും അവക്കടെ ആത്മാവ് വിഷമിക്കരുതും എനിക്ക് അത്ര പറയാനുണ്ട് എന്റെ കുഞ്ഞിനെ ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ പട്ടിക ജാതിയിൽപ്പെട്ടവരാണ് പക്ഷേ ഞങ്ങൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ പറയും ഞങ്ങൾക്ക് മുൻഗണനയുണ്ട് മുൻഗണന എവിടെ മുൻഗണന ഞങ്ങൾക്കൊരു മുൻഗണനയില്ല ഞങ്ങൾക്കെല്ലാം കൊണ്ടും ഞങ്ങളാ അവഗണിച്ചിട്ടേക്കണേ ഒരു മുൻഗണനയും ഞങ്ങൾക്ക് ഇന്നും വരെയും കിട്ടിയിട്ടില്ല എൻ്റെ മോളും അവളുണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം എനിക്കുണ്ടായി ഇതും കയ്യിപ്പോൾ പോയിക്കാം ഞാനും ഇപ്പം എങ്ങോച്ചും മാത്രമേ ഉള്ളൂ ഞങ്ങൾ പേടിച്ച് വരച്ചാണ് ഉറങ്ങാണ്ടക്കെ ഞങ്ങൾക്കുന്നത് അവളുണ്ടെങ്കിൽ എനിക്കൊരാങ്കൊച്ചിന്റെ പേല് വരുന്ന അവള് എന്റെ മോളെല്ലാണ്ടാക്കിയതാണ് അവൻ അവനെന്നും ആൾക്കാർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണു അവനാ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അവന്റെ പേരിൽ കേസെടുക്കാൻ പറ്റൂല എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റൂല ആ ഡയറിയിലുള്ളത് മതിയല്ല അവനും അവൻ്റെ അമ്മയും കൂടി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആ ഡെയറിയിലുണ്ട് ആ ഡെയറിയിനെ അവരത് നല്ല രീതിയിൽ സ്വീകരിച്ച എങ്ങനെ ചെയ്ത് എന്നൊന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല അതുപോലെ ഇരുപത്തഞ്ചാം തിയതി മരിച്ചെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി എയിംസിലോട്ട് കൊണ്ടുപോയി അമൃത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ട് ഇരുപത്താറാം തീയതി കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി ഇവരിവിടെ എങ്കോർക്ക് വരേണ്ട സമയമായി ഞങ്ങൾക്ക് ബോഡി ഇവിടെ കൊണ്ടുവരുന്ന ഇവന് ഇരുപത്തെട്ടാം തിയേ വരുവുള്ള ഇവന് വേണ്ടിയാണ് ഇരുപത്തെട്ടാം തീയതി വരെ എൻ്റെ മോള് കാത്തു വെച്ചോണ്ടിരുന്നത് എന്നിട്ട് അവനെ എയർപോർട്ടിൽ വന്ന് കണ്ടേച്ചും പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചില്ല ഇവിടെ വന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഇവിടെ വന്നത് എന്നിട്ട് പോലീസുകാർ വന്നിട്ട് കൊച്ച് അവരെഴുതി വെച്ചിട്ട് പോയത് ഇല്ലാത്ത കൊച്ചുങ്ങളില്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് വെച്ചെന്നാൽ തൂങ്ങി വരണമെന്ന് മാത്രമാണ് ആ മരിച്ചാക്ക് എന്തൊക്കെ ഉള്ളി ചെന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം അറിയൂല ഒരു പോസ്റ്റ് വാട്ടർ റിപ്പോർട്ടിൽ ഇന്ന് പോസ്റ്റ് വാട്ടർ റിപ്പോർട്ട് കിട്ടിയ ഇല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു വരുന്നില്ല എൻ്റെ മ ഞങ്ങളീന്ന് അന്വേഷിച്ചപ്പോഴാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങളറിയിച്ചില്ല ഞങ്ങളോട് ഇതിനെപ്പറ്റി ഇവരൊന്നും പറയല്ല ഇവർ കൂട്ടുകാരെ വിളിച്ച് ചോദ്യം ചെയ്യാണ്ട് ചെക്ക് ചെയ്യാണ്ട് പറയുന്നല്ലാതെ കൊണ്ട് ഇതിനൊരു തീരുമാനവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എൻ്റെ മോക്ക് നീതി കിട്ടണം എൻ്റെ മോള ഇനിയെങ്കിലും അവക്കിടെ ആത്മാവ് വിഷമിക്കരുതെന്ന് എനിക്കത്രയും പറയാനുള്ള എൻ്റെ കുഞ്ഞിനെ ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഞങ്ങൾ എവിടെ മുൻഗണന എല്ലാം കൊണ്ടും ആത്മഹത്യ നടന്ന രണ്ടു മാസം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ചോദിക്കുന്നത് ഷാബിലി എഴുതിയ ഡയറി കുറിപ്പുകൾ പോലും പോലീസിന് തെളിവായി ഇവർ നൽകിയിരുന്നു ഇത് സ്ത്രീധന എന്നും മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും പോലീസ് ഈ ആശിഷിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബക്കാർ ആരോപിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി കൊച്ചി